തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ വീട്ടമ്മയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണ കവർച്ച. ചെമ്പഴന്തി കുണ്ടൂർക്കുളം സ്വദേശി ശൈലിയുടെ 6 പവൻ സ്വർണം കവർന്നതിന് പുറമെ വീടും കാറും തകർത്തു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായ കരുക്ക് രതീഷ് എന്നറിയപ്പെടുന്ന രതീഷ്, പോപ്പി അഖിലെന്ന അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. 5 പേരാണ് ആക്രമണ സംഘത്തിലുണ്ടായിരുന്നത്. കടയിലെത്തിയ ഗുണ്ടാസംഘം കട ഉടമയായ ശൈലിയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തി 6.5 പവനോളം വരുന്ന ആഭരണങ്ങൾ കൈക്കലാക്കി. കടയോട് ചേർന്നുള്ള ഇവരുടെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ ഗേറ്റും ജനൽ ചില്ലകളും ഉൾപ്പെടെ സംഘം തകർത്തു. വീടിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനു നേരെയും ആക്രമണമുണ്ടായി. അയ്യങ്കാളി നഗറിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച് മാല കവർന്നതുൾപ്പെടെ നിരവധി കേസിൽ പ്രതികളാണിവർ. കുണ്ടൂർക്കുളത്തിൽ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുണ്ടാസംഘത്തിലുണ്ടായിരുന്നവരും വീട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒളിവിൽ പോയ പ്രതികൾക്കായി കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമാനമായ ഗുണ്ട ആക്രമണമാണ് തിരുവനന്തപുരത്ത് ചെങ്കോട്ടുകോണത്ത് നടന്നത്. പച്ചക്കറി കച്ചവടക്കാരന്റെ വീടിന്റെ ജനൽ ചില്ലകളും വാഹനവും എറിഞ്ഞു തകർത്തു. ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്ന വയോധികയ്ക്കും യുവാവിനും മർദ്ദനമേറ്റു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയത്. പച്ചക്കറി കച്ചവടക്കാരനെ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ സംഘം പച്ചക്കറി വിൽപ്പന നടത്തുന്ന വാഹനവും വീടിന്റെ ജനൽ ചില്ലകളും തകർക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന പച്ചക്കറിയും നശിപ്പിച്ചു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ അനിൽകുമാറിന്റെ മാതാവ് ബേബിയും സഹോദരി പുത്രൻ ആനന്ദ്, അയൽക്കാരനെ ശശി എന്നിവരെ ഗുണ്ടാസംഘം മർദ്ദിക്കുകയും ചെയ്തു. പിന്നാലെ വീട്ടിൽ നിന്നും 13,000 രൂപയും കവർന്നാണ് അക്രമി സംഘം മടങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പ് പട്ടത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൈക്ക് പരിക്കേറ്റ സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ലഭിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് പോത്തൻകോട്ടെ ബാറിലും ഇതേ സംഘം ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. മറ്റൊരു ഗുണ്ടാക്രമണം നടന്നത് ആറ്റിങ്ങലിലാണ്. വീട്ടമ്മയുടെ വീട് കയറി ആക്രമിച്ച് കൈ തല്ലിയൊടിച്ചു. തടയാനെത്തിയവർക്ക് മർദ്ദനമേറ്റു. ചിറയൻകീഴ് എരുമക്കാവ് ദേവിപ്രിയയിൽ ബി ഷീലയാണ് ആക്രമണത്തിന് ഇരയായത്. രാത്രി വീട് തള്ളിത്തുറന്ന് അകത്തേക്ക് കടന്ന സംഘം ഷീലയെ വലിച്ച് പുറത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കൈയൊടിയുകയും കുഴ ഇളകി മാറുകയും ചെയ്തു. ഷീലയെ രക്ഷിക്കാനെത്തിയ സഹോദരനെയും പ്രതികൾ മർദ്ദിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയതിനു ശേഷമാണ് പ്രതികൾ സ്ഥലം വിട്ടുപോയത്. സമീപത്തെ വസ്തുവിൽ നിന്നും വിറകെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഗുണ്ട ആക്രമണത്തിൽ കലാശിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.